നടൻ ശ്രീജിത്ത് രവി അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ്. കുട്ടികൾക്ക് നേരെ അശ്ലീല പ്രദർശനം നടത്തിയെന്ന കേസിലാണ് ശ്രീജിത്ത് രവി അറസ്റ്റിലായിരിക്കുന്നത്. പോക്സോ കേസ് പ്രകാരമാണ് ഇയാളെ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശ്രീജിത്ത് രവി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത. എന്താണ് സംഭവിച്ചത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാനമായൊരു കേസ് ശ്രീജിത്ത് രവിക്കെതിരെ പറഞ്ഞു കേട്ടിരുന്നു, അതിന്റെ തുടർച്ചയാണോ അതോ ഇത് പുതിയ സംഭവമാണോ? മനു, ഇത് പുതിയതായി രജിസ്റ്റർ ചെയ്ത കേസാണ്. കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് പോക്സോ കേസ് പ്രകാരം നടൻ ശ്രീജിത്ത് രവിക്കെതിരെ ഒരു കേസ് തൃശൂർ പോലീസ് സ്റ്റേഷൻ, സിറ്റി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഈ കേസ്. ഇതിനെ തുടർന്നാണ് ഇന്ന് ശ്രീജിത്ത് രവിയുടെ അറസ്റ്റ്. ഇന്ന് രാവിലെ 6 മണിക്ക് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കലിന് ഹാജരാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശൂർ വെസ്റ്റ് പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസ് പ്രകാരമാണ് അറസ്റ്റ്. അതായത് കുട്ടികൾക്ക് നേരെ അശ്ലീല പ്രദർശനം നടത്തി എന്നുള്ളതാണ് കേസ്. അതായത് തൃശൂരിലെ എസ് എൻ പാർക്കിന് സമീപം ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ വച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നിലവിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ മെഡിക്കലിനായി കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഈ പോക്സോ കേസുകൾ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും അതീവ ഗൗരവമായ ഒരു കേസാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ള കാര്യത്തിൽ 2 കുട്ടികളാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത്. മനു, തീർച്ചയായും ഗോകുല്, ഇത് വളരെ, ഗോകുൽ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നോക്കൂ, ഈ സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ, മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശ്രീജിത്ത് രവിക്ക് നേരെ നേരത്തെയും എനിക്ക് തോന്നുന്നു പാലക്കാട് പ്രദേശത്തും തന്നു അന്ന് ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. അന്നും പോലീസ് നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ഉയർന്നു വരുമ്പോൾ അത് അത്യന്തം ഗൗരവതരമാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ കാണേണ്ടിയും വരും. ഗോകുൽ, തീർച്ചയായും ഇതിനു മുൻപ് ശ്രീജിത്ത് രവിക്കെതിരെ സമാനമായൊരു കേസ് നിലവിൽ വന്നിട്ടുണ്ട്. അന്ന് അത് വലിയ വാർത്തയായതും മറ്റുമാണ്. എന്നാൽ അതിന് സമാനമായ കേസ് തന്നെയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അതീവ ഗുരുതരമായ ഒരു കേസാണ് ഇതെന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇത്തരത്തിൽ ഒരു ഈ കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അതായത് 18 വയസ്സ് തികയുന്നതിന് മുൻപുള്ള പ്രായത്തിലുള്ളവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പോക്സോ കേസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ കേസ് ഉണ്ടായിരുന്നതിലും അതീവ ഗൗരവമായുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്നത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആവർത്തനം എന്നുള്ള ഒരു ഒരു കാര്യവും അതീവ ഗൗരവകരമാണ്. കാരണം ഒരു കുറ്റം ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. 3 ദിവസം മുൻപാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ എസ് എൻ പാർക്കിന് സമീപം, അതായത് അടുത്തുള്ള ഒരു പാർക്കാണ് ഈ എസ് എൻ പാർക്ക്. അവിടെ വച്ചാണ് സമീപത്തെ ഫ്ലാറ്റിൽ വച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഈ വളരെ ഗൗരവമായ ഒരു വിഷയത്തോട് തന്നെയാണ് ഇതിനെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. മനു.